ഭാരത്മാല പരിയോജൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേശീയപാത ആറുവരിയാക്കുന്ന വികസന പ്രവൃത്തികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല ആൾക്കാർക്കും ഉണ്ടായേക്കാവുന്ന സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ്. ഭൂമി ഏറ്റെടുക്കലിന് ശേഷം റോഡ് പ്രവൃത്തികൾ ആരംഭിച്ചത് മുതൽ എല്ലാ പ്രദേശത്തും കാണുന്ന ഒരു പ്രവൃത്തിയാണ് റീട്ടെയിൻ വാൾ അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന ഈ ഒരു കാഴ്ച. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്, എന്തിനാണ് റോഡിന് ഇരുവശവും ഇങ്ങനെയൊരു മതിൽ കെട്ടാനുള്ള കാരണം? ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭൂമി എല്ലായിടത്തും ഒരുപോലെയല്ല. ചില പ്രദേശങ്ങളിൽ ഉയർന്നും ചില പ്രദേശങ്ങളിൽ താഴ്ന്നുമാണ് കിടക്കുന്നത്. ഇങ്ങനെ ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് തടയാനും മണ്ണിനെ സംരക്ഷിച്ച് നിർത്താനും വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ മതിൽ നിർമ്മിക്കുന്നത്. നാട്ടിൽ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നതിനാൽ പകലും രാത്രിയുമായിട്ടാണ് പ്രവൃത്തികളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാന സംശയം, ഈയൊരു മതിൽ എല്ലാ ഭാഗത്തും തുടർച്ചയായിട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാര്യം പല ഭാഗത്തും റോഡിനടുത്തായിട്ട് വ്യാപാരം നടത്തുന്ന, കച്ചവടം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി അവരുടെ വ്യാപാരത്തെ ബാധിക്കുന്ന രീതിയിൽ ഈ ഒരു മതിൽ അതിന് മുമ്പിലൂടെ കെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഇത് എല്ലായിടത്തും ഉണ്ടാകുമോ എന്നുള്ളത്. ഇക്കാര്യം സൂപ്പർവൈസറോട് നമ്മൾ ചോദിച്ചപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഉണ്ടാകില്ല എന്ന ഉത്തരമാണ് ലഭിച്ചത്. പ്രധാനമായിട്ടും ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ ഈ മതിൽ നിർമ്മിക്കും. അതുപോലെ തന്നെ അണ്ടർപാസ്, ഫൂട്ടോവർ ബ്രിഡ്ജ് ഇങ്ങനെയുള്ള ഭാഗത്തൊന്നും ഈ ഒരു മതിൽ നിർമ്മിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ സാധിച്ചത്. ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റീട്ടെയിൻ വാൾ നിർമ്മാണമാണിത്. ഇങ്ങനെ പലതരത്തിൽ റീട്ടെയിൻ വാൾ നിർമ്മിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു തരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. പ്രധാന റോഡിലേക്ക് എൻട്രി ഇല്ലാത്ത എല്ലായിടത്തും ഇത്തരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതായിരിക്കും. എന്നാൽ റോഡിന് ഇരുവശത്തായിട്ട് നിർമ്മിക്കുന്ന സർവീസ് റോഡും പ്രധാന റോഡും തമ്മിലുള്ളൊരു വേർതിരിവ് ഈ ഒരു മതിലൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സർവീസ് റോഡിലൂടെ ഒരു വശത്ത് നിന്നും മറുവശത്തേക്ക് ക്രോസ് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോകാനും വേണ്ടിയിട്ട് ആശ്രയിക്കാവുന്നതാണ്. ക്രോസിംഗ് അനുവദിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രമായിരിക്കും സർവീസ് റോഡിൽ നിന്നും പ്രധാന റോഡിലേക്കുള്ള എൻട്രി എന്ന കാര്യവും ഓർക്കുക. കേരളത്തിൻ്റെ പല പ്രദേശങ്ങളുടെയും യാത്ര ചെയ്തപ്പോൾ മനസ്സിലായൊരു കാര്യം, അവിടുത്തെ വർക്കുകളെ അപേക്ഷിച്ച് ആദ്യത്തെ റീച്ചായ തലപ്പാടി ടു ചെങ്കള റീച്ചിൽ ഉരളുങ്കൽ കമ്പനിയുടെ വർക്കുകൾ വളരെ വേഗത്തിൽ തന്നെ നടക്കുകയാണ് എന്ന കാര്യമാണ്. ഹൈവേ വർക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരാതികളുണ്ടെങ്കിൽ ആരിക്കാടിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രൊജക്ട് ഓഫീസിൽ നേരിട്ട് എത്തിക്കാവുന്നതുമാണ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നാട്ടുവിശേഷങ്ങളും ഹൈവേ വികസന കാഴ്ചകളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.